നരേന്ദ്രമോദി സന്ദർശിച്ചത് കൊച്ചിയാണ്. പക്ഷേ കൊച്ചി ഇന്ന് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കിടക്കുന്ന ഈ ഒരു ചെറിയ സംസ്ഥാനത്തിലെ ഈ നമ്മുടെ ചെറിയ കൊച്ചിയിൽ വന്നപ്പോ ദേശീയ ചാനലുകൾ അടക്കം മുഴുവൻ ഇവിടെയുണ്ട്. ഞാൻ ഇന്ന് പല ചാനലിലും വന്നിരുന്നു. ദേശീയ ചാനലുകളിൽ അവര് ഞാൻ തന്നെ ഒരു ഒരു ഘട്ടത്തിൽ ആവേശം കൊണ്ട് ചക്രവർത്തി കടന്നു വരുന്നു, രാജാവ് കടന്നു വരുന്നു എന്ന് ഞാൻ പറഞ്ഞു പോയി അറിയാതെ. കാരണം ഇവിടുത്തെ ഒരു ഒരു എക്സൈറ്റ്മെന്റ്, ആ ഒരു ഡിലൈറ്റ്നെസ്, ആ ഒരു സന്തോഷവും ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരു ചിയർ. കാരണം അദ്ദേഹത്തെ നോക്കൂ, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ കേട്ടിരുന്നത് അദ്ദേഹം തുറന്ന ജീപ്പിൽ യുവയുടെ സ്ഥലത്തേക്ക് വരുമെന്നാണ്. അദ്ദേഹം തുറന്ന ജീപ്പ് ഉപേക്ഷിച്ചിട്ട് ഏതാണ്ട് അരമണിക്കൂറോളം കൊച്ചിയിലെ ചൂടിൽ നേരെ നിൽക്കാൻ മേല മനുഷ്യന്, കൊച്ചിയിലെ ചൂടിൽ അദ്ദേഹം ആ റോഡിൽ ഇറങ്ങി നടന്നു. അല്ലേ ശ്രീ കന്നഡി, അല്ലേ 40 വാഹനങ്ങളുടെ അകമ്പടിയോടെ ചീറിപ്പായുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടുപഠിക്കേണ്ടതാണ് നരേന്ദ്രമോദിയിൽ നിന്നും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അതാ ഞാൻ പറഞ്ഞത്. അതായത് എങ്ങനെ ജനത്തിനോട് അടുക്കാം, എങ്ങനെ ജനം, ഇതാണ് ഇദ്ദേഹത്തിന്റെ ഒരു കരിസ്മ എന്ന് പറയുന്നത്. വെറുതെ അല്ല ഇദ്ദേഹം ഒരു 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 മാസിനെ അട്രാക്ട് ചെയ്യുന്നത്. കാരണം പുള്ളിക്കറിയാം ആ ടെക്നോളജി. പുള്ളി അവിടെ വന്ന് തുറത്ത ജീപ്പും ഒക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി പുള്ളി നടന്ന് അരക്കിലോമീറ്റർ ഈ ചൂടത്ത്, അപ്പൊ തന്നെ ജനം ആർത്തലക്ട് ചെയ്യുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ കേരളത്തിൽ നടത്തിയ, കൊച്ചിയിൽ നടത്തിയ ആദ്യത്തെ റോഡ് ഷോ കഴിഞ്ഞ ദിവസം വരെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നു പരാജയമായിരിക്കും, ചിലപ്പോ ഒരു 10,000 or 2,000 പേര് വന്നേക്കും എന്നൊക്കെ പറഞ്ഞു. ഇന്ന് കഥകളൊക്കെ മാറിപ്പോയി. പരിപാടി നടന്ന തേവരയിലാണെങ്കിലും സത്യം പറയാനും, ഞാൻ താമസിക്കുന്ന കാക്കനാട, കാക്കനാട് മുതല് ബ്ലോക്കായിരുന്നു, അത്ര ഗംഭീരമായ പരിപാടിയായി അത് മാറി. ജനം, കേരളത്തിലെ ജനം വല്ലാതെ പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ ജനം വല്ലാതെ അദ്ദേഹത്തിൽ നിന്നും BJP യിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വളരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ആ യുവ എന്ന പരിപാടിയില് ഇപ്പൊ എനിക്ക് മുന്നേ സംസാരിച്ച അദ്ദേഹം പറഞ്ഞു ഇന്ററാക്ട് ചെയ്ത രീതി ശരിയായില്ല എന്ന്. ഞാൻ ഏത് രീതിയിലാണ് ആ പരിപാടി പ്ലാൻ ചെയ്തതെന്ന് അറിയില്ല. പിന്നെ എന്താ പറയാ, നമ്മളെ ഇവിടുത്തെ ഒരു ലോക്കൽ എന്താ പറയുന്ന ഒരു ഏരിയ കമ്മിറ്റി അംഗമോ അല്ലെങ്കിൽ ഒരു എക്സി മെമ്പറോ അല്ലല്ലോ പ്രധാനമന്ത്രി അല്ലേ. അപ്പോ അദ്ദേഹം ഈ ഇത്തരം തടിച്ചുകൂടിയിരിക്കുന്ന ലക്ഷങ്ങളോട് ഏത് രീതിയിൽ പ്രതികരിക്കണം, ഏത് രീതിയിൽ സംസാരിക്കണമെന്നാണ് ഇവർ ഉദ്ദേശിച്ചത്, ഏത് രീതിയിലാണ് ഇവർ പ്ലാൻ ചെയ്തതെന്ന് നമുക്കറിയില്ല. ഏതായാലും പ്രോഗ്രാമിന്റെ എങ്ങനെ പ്ലാൻ ചെയ്തോ അങ്ങനെ ആയിരിക്കാം നടന്നിരിക്കുക. കാരണം സെക്യൂരിറ്റി പ്രശ്നങ്ങളും ഒരുപാട് കാര്യങ്ങളും നോക്കാനുണ്ടല്ലോ. അപ്പോ ഏതായാലും ഈ യുവ പരിപാടിക്ക് ശേഷം ഇനി ഉള്ള, അതാണ് കേരളത്തിലേക്ക് BJP വെക്കുന്ന ഒരു കൃത്യമായ ഒരു പൊളിറ്റിക്കൽ മൂവ് എന്ന് ഞാൻ കരുതുന്നു. സഭയുടെ ബിഷപ്പുമാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. അതില് സീറോ മലബാർ സഭയുടെ ബാർ ജോർജ് ആലിഞ്ചേരി കടുതലാണ് അടക്കം ഉള്ള 8 പിതാക്കന്മാരും അവിടെ റെഡിയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആദ്യം കരുതിയിരുന്നത് എല്ലാവരെയും കൂടെ ഒന്നിച്ചു കാണുന്നുവാണ് എന്നാണ് കരുതിയിരുന്നത്. ഇപ്പൊ മനസ്സിലാക്കുന്നത് അങ്ങനെ അല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് പുള്ളി കാണാൻ താല്പര്യം എടുക്കുന്നു എന്ന് കേൾക്കുന്നു. അപ്പൊ എനിക്ക് ഈ ചർച്ചയ്ക്കിടയ്ക്ക് തന്നെ എന്തായാലും വിശദമായ ചർച്ചകൾ നടക്കും അല്ലേ ഈ സംവാദത്തിനിടയിൽ തന്നെ. അവിടെയുള്ള കൂടിക്കാഴ്ചയുടെ റിസൾട്ട് എന്തായാലും ശ്രീ കന്നഡി കരിമ്പിൻ കാലായിലൂടെ ജനം TVയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് കരുതാം അല്ലേ. അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.